നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംഘടനയിലെ സംഘടനയുടെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം കെ പി സി സി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നല്ല രീതിയിൽ പരിഹരിച്ച് എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തി പോവുകയാണ്. ഇപ്പം ഇന്നും നാളെയുമായിട്ട് മുതിർന്ന നേതാക്കന്മാരുമായിട്ടുള്ള ഒക്കെ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ചില കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി വരും. ഇത് വെറും ഒരു ആൾക്കൂട്ടമല്ല കോൺഗ്രസ്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വിശ്വാസ്യതയുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് വരുത്തും തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ തീരുമാനങ്ങളെടുത്ത് ആളുകൾ പോകുന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒന്നും പറയാൻ നമുക്കില്ല. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇത് നന്നായി മുന്നോട്ട് പോകുന്നു, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ധാരണയാണ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും പൊതുസമൂഹത്തിലും ഉണ്ടായെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ. അത് ഇന്നലെ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐയുടെ സഹായത്തോടുകൂടി ബി ജെ പി പ്രവർത്തിച്ച സി പി എമ്മിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ഇത്രയും നല്ല ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ പോകാമായിരുന്നല്ലോ. കേരളത്തിലെ കോൺഗ്രസ്സിൽ സംഘപരിവാറുമായിട്ട് ബന്ധമുള്ള ഒരാളുമില്ല, ഒരാളുമില്ല. സംഘപരിവാറല്ല ഒരു വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടിയില്ല. ഞങ്ങൾക്ക് കടുത്ത തീരുമാനമാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ മതേതരത്തെ കാഴ്ചപ്പാടിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഞങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യും.